Dear students, namala adutha chapter aya molecular basis of inheritance ayinde oru bhagam nammala video njan ittirunnu ningalku nammala kazhinja varsham padicha topic aayirunnu dna ide structure alle appo dna ide structure note njan ittirunnu adu vaichayane shesham നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട് ഇവിടെ പഠിക്കാൻ. അതുപോലെ ലെങ്ത് ഓഫ് ഡി എൻ എ, പിന്നീട് നമുക്ക് പ്രോകാരിയോട്ടിക് ഡി എൻ എ ആൻഡ് യൂകാരിയോട്ടിക് ഡി എൻ എ. അപ്പോൾ ഡി എൻ എയെ കുറിച്ച് വിശദമായിട്ടാണ് ഈ ചാപ്റ്റർ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുകയാണ്. അതിൽ ഫസ്റ്റ് സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് നോക്കാം. സെൻട്രൽ ഡോഗ്മ എന്നാൽ അതൊരു ജനറ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് അല്ലേ. നിങ്ങൾക്കിവിടെ കാണാം, അതായത് സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഡി എൻ എ ടു ആർ എൻ എ ആൻഡ് ഫ്രം ആർ എൻ എ ടു പ്രോട്ടീൻ. ഇതാണ് സെൻട്രൽ ഡോഗ്മ. It is the transfer of information from DNA to RNA and then to protein. അപ്പോൾ ഇത് വിശദമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുന്നേ ഇതാരാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. ഫ്രാൻസിസ് ക്രിക്ക് എന്ന ആളാണ് എന്ത് കണ്ടുപിടിച്ചത്? സെൻട്രൽ ഡോഗ്മ. ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ്ഡ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ molecular biology, which states that the genetic informations flows from DNA to RNA and then to protein. ഇത് എന്താണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് ഡി എൻ എ, സോറി സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്? അപ്പോൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി എൻ എയിൽ നിന്ന് ജനിതക ഇൻഫോർമേഷൻസ് ആർ എൻ എയിലേക്ക് പോവുകയും ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിനെയാണ് സെൻട്രൽ ഡോഗ്മ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ ചാപ്റ്ററിൽ ഡി എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്, ഈ ഒരു ആരോയിൽ. അതായത് ഡി എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ എന്ന് പറയും. ആ റെപ്ലിക്കേഷൻ്റെ ഫലമായിട്ട് ഒരു ഡി എൻ എയിൽ നിന്ന് വേറെ ഡി എൻ എ ഉണ്ടാകും. ഇനി ഈ ഡി എൻ എയിൽ ഇരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ ആർ എൻ എയിലേക്ക് കൈമാറ്റം ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോസസ്സ് ഇസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. അത് നമുക്ക് വിശദമായിട്ട് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഓരോ അടുത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ട് ആർ എൻ എ ഉണ്ടാകുന്നു. എം ആർ എൻ എ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ ആർ എൻ എ, നമുക്കിപ്പോൾ തൽക്കാലം എം ആർ എൻ എ എന്ന് പറയാം. ഇനി ഈ ആർ എൻ എയിൽ നിന്നാണ്, ഈ ആർ എൻ എ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോട്ടീൻ നിർമ്മാണം നടത്തുന്നത്. ഏത് പ്രോട്ടീനാണ് നിർമ്മിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ആർ എൻ എ അല്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇൻഫോർമേഷൻ വഹിച്ചുകൊണ്ട് ആർ എൻ എ ഒരു പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ആ പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രോസസ്സിനെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഇതാണ് സെൻട്രൽ ഡോഗ്മയുടെ, മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് ഇത്. ഇത് നിങ്ങളോട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഇക്വേഷൻ അതേപോലെ പഠിച്ചു വെക്കുക. എന്താണ് ഡി എൻ എ, സോറി സെൻട്രൽ ഡോഗ്മ? സെൻട്രൽ ഡോഗ്മ ഇസ് ദ ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം ദ ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം ഡി എൻ എ ടു ആർ എൻ എ ആൻഡ് ദെൻ ടു പ്രോട്ടീൻ. അതാണ്. ഇനിയും ഇത് വീണ്ടും അത് തന്നെ പറഞ്ഞിരിക്കുകയാണ്, നെക്സ്റ്റ് നോക്കാം. അപ്പം ഈ സെൻട്രൽ ഡോഗ്മയിൽ നമുക്ക് സാധാരണ എല്ലാ കേസുകളിലും എന്താണ് നടക്കുന്നത്? ഇങ്ങനെ ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ, എല്ലാ ജീവികളിലും ഡി എൻ എയിൽ നിന്ന് ആർ എൻ എയിലേക്ക് പോവുകയും ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുകയും ചെയ്യുന്നു നമ്മൾ. പക്ഷേ ഇൻ സം വൈറസസ്, നമുക്കിപ്പോൾ ധാരാളം വൈറസുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളില്ലേ.
അപ്പോൾ കൊറോണ വൈറസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വൈറസുകളുടെ ഒരു പ്രത്യേകതയാണ് അവരിൽ അവർക്ക് റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ, അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡി എൻ എയിൽ നിന്ന് ഇൻഫോർമേഷൻ ആർ എൻ എയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ വൈറസുകളിൽ, ഇൻ സം വൈറസ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഈസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫ്രം ആർ എൻ എ ടു ഡി എൻ എ, തിരിച്ച് നമ്മൾ പറഞ്ഞ ഡി എൻ എയിൽ നിന്ന് ആർ എൻ എയിലേക്ക് പോകുന്നു എന്നാണ് അല്ലേ. പക്ഷേ വൈറസുകളിൽ അങ്ങനെയല്ല, ആർ എൻ എയിൽ നിന്ന് തിരിച്ച് ഡി എൻ എയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വൈറസുകൾ ആണ് നമ്മൾ റിട്രോ വൈറസുകളെന്ന് പറയുന്നത്. അതുപോലെ ഈ കൊറോണ വൈറസ് പോലുള്ള വൈറസുകളൊക്കെ ഇതിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്, റിട്രോ വൈറസുകളാണ്. നമ്മുടെ ശരീരത്തിൽ കയറി നമ്മുടെ ഡി എൻ എ അത് ലേക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുകയാണ്. കണ്ട ഈ നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷനെ, ഇത് ഡി എൻ എയിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ വഴി ആർ എൻ എ ഉണ്ടാകുന്നു, ആർ എൻ എയിൽ നിന്ന് ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉണ്ടാകുന്നു അല്ലേ. പക്ഷേ നമ്മളിവിടെ ഒരു സൈഡ് ബ്രാഞ്ച് വരച്ചേക്കുന്ന കണ്ടോ, അതായത് ആർ എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാകും ഇൻ സം വൈറസ്. ആ ഒരു പ്രോസസ്സിനെ, ഇവിടെ നമ്മൾ ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ ഉണ്ടാകുന്നതിൻ്റെ പ്രോസസ്സിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ, ആർ എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കാം. റിവേഴ്സ്, റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പുറമോട്ട് അല്ലേ, പുറയിലേക്ക് പോകുക, അതായത് ആർ എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ചോദിക്കാം, ഇതെന്താന്ന് ചിലപ്പോൾ എഴുതാൻ ചോദിക്കാം. ഈ ഒരു ആരോ ഇങ്ങനെ കാണിക്കും, ഇതിങ്ങനെ കാണിക്കണം എന്നില്ല, ഈ ആരോയുടെ അടുക്ക തന്നെ ഒരു ചെറിയ ആരോ ഇങ്ങോട്ടും കാണിക്കാം, ഇതിപ്പോൾ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന പോലെ തോന്നുന്നതാണ്. അങ്ങനെയല്ല, നമുക്കല്ലാതെ തന്നെ ഇവിടെ ഒരു ആരോ ഇങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ ചുവട്ടിൽ എന്തെഴുതണം, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആരിലാണ് കാണുന്നതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ, റിട്രോ വൈറസ് എന്ന് വേണം എഴുതാൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ ഇതേപോലെ പതിഞ്ഞിരിക്കണം. അതായത് ഈ റെപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത്, ഡി എൻ എയിൽ നിന്ന് ആർ എൻ എയിലേക്ക് പോകുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ, ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീനിലേക്ക് പോകുമ്പോൾ ട്രാൻസ്ലേഷൻ. ഈ മൂന്ന് പേരുകളും നല്ല ശ്രദ്ധയോടെ അതിൻ്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഈ പ്രോസസ്, റെപ്ലിക്കേഷൻ, റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എയിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുക, പിന്നെ ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് വഴിയെ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബുക്കിൽ എഴുതിയെടുത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം.